വിജിലൻസ് കേസുകളിലൂടെ ദീർഘകാലമായി പുറത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന കേസുകളുടെ എണ്ണം ഏതാണ്ട് 4000-ത്തോളം കേസുകൾ. ചില നിരപരാധികൾ ഇതിനകത്ത് പെട്ടുപോകാറുണ്ട്. നമുക്കറിയാമല്ലോ, വലിയ വണ്ടി ചെറിയ വണ്ടി ഇടിച്ചാലും ചെറിയ വണ്ടി വലിയ വണ്ടി ഇടിച്ചാലും വലിയ വണ്ടിയിലുള്ളവൻ പ്രതിയാകുന്ന ഒരവസ്ഥ. ഇപ്പൊ സ്വാഭാവികമായിട്ടും KSRTC വലിയ വണ്ടിയാണല്ലോ. നമ്മൾ എത്ര സൂക്ഷിച്ച് ഓടിച്ചാലും ഒരു കാറുകാരൻ അശ്രദ്ധമായി ഓടിച്ച് ഇതിൽ കൊണ്ടിടിച്ചാലും പലപ്പോഴും പ്രതികളാകുന്ന നിരപരാധികളായ KSRTC ബസ്സിലെ ഡ്രൈവർമാരാണ്. അപ്പോ എന്നാൽ അത് അവർ കേസിൽ പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സസ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, നിയമനടയിലേക്ക് പോകേണ്ടി വരുന്നു, അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതിനത് രണ്ടുമില്ലാതെ ഇങ്ങനെ 2, 4, 5 വർഷം വരെ വിജിലൻസ് കേസുകളിൽ ആ കേസ് തീർപ്പാക്കാത്തത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അദാലത്തുകൾ നടത്തി വിജിലൻസ് കേസുകളുടെ എണ്ണം നമ്മുടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നവരെയും അല്ലാത്ത ഡിസിപ്ലിനറി ആക്ഷൻസ് അത് സമയബന്ധിതമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 4000-ത്തോളം കേസുകൾ പെൻഡിംഗ് ഉണ്ടായിരുന്നത് 1500 ഇപ്പൊ കുറഞ്ഞിരിക്കുന്നു. ഏതാനും നാളുകൾക്കുള്ളിൽ അത് 500 താഴെ എത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞൊരു കാലഘട്ടമാണ് ഇതെങ്കിലും ഇതെല്ലാം ചെയ്താലും നമുക്ക് പൂർണ്ണ തൃപ്തി വരണമെന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് എന്റെ കോലം കത്തിക്കാറുണ്ട്, എനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. കാരണം ഒരു കസേരയിലിരിക്കും എനിക്കെതിരെ ഉള്ള പ്രതിഷേധമല്ല എന്ന് എനിക്കറിയാം, കാരണം എൻ്റെ കസേരക്കെതിരെയുള്ള പ്രതിഷേധമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടും ചിലപ്പോൾ തെറ്റിദ്ധാരണകളുടെ പേരിൽ, ചിലപ്പോൾ ന്യായമായ ആവശ്യങ്ങളുടെ പേരിലൊക്കെ തന്നെ ശബ്ദമുയർത്തുന്നൊന്നും ഞങ്ങളൊരിക്കലും അതിന് വിലക്കാറില്ല. ഞാൻ പറയാൻ, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്.